കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ കുത്തേറ്റ ശേഷം ദുൽഖറിൻ്റെ കഥാപാത്രമായ കൃഷ്ണൻ ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ ഭൂതകാലം ഓർക്കുമ്പോൾ ഈ ഫ്രെയിമിൽ അനിതയും ഗംഗയുടെ അച്ഛനെയും ബാലൻ ചേട്ടനെയും കമ്മട്ടിപ്പാടത്തിലെ മറ്റാളുകളെയും കാണാൻ സാധിക്കും. ഇത് ഡയറക്ടർ രാജീവ് രവിയുടെ ബ്രില്യൻസാണ്. അയ്യപ്പനും കോശിയും എന്ന മലയാള സിനിമയുടെ തെലുങ്ക് റീമേക്കായ ഭീംല നായകിൻ്റെ ക്ലൈമാക്സ് സീൻ നമുക്കൊന്ന് നോക്കാം. ഈ സീനിൽ പവൻ കല്യാണിൻ്റെ കഥാപാത്രത്തിനെ വില്ലൻ മാർപ്പിറകിൽ നിന്ന് കത്തിയുകൊണ്ട് കുത്തുന്നുണ്ട്. പക്ഷേ കുത്തേറ്റിട്ടും മഹാമനസ്കനായ പവൻ കല്യാൺ വില്ലന്മാർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഇത്രയും വിദഗ്ധമായി ഈ ദൗത്യം നിർവഹിച്ച നീ യഥാർത്ഥത്തിൽ സമർത്ഥനാണ്, സംശയമില്ല. 2003 പുറത്തിറങ്ങിയ കിളിച്ചുണ്ടം മാമ്പഴം എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീനിൽ ശ്രീനിവാസന്റെ കഥാപാത്രം നായികയുടെ കൈപിടിച്ചു നിൽക്കുമ്പോൾ അവർക്കിടയിൽ സൂര്യനെ കാണാൻ കഴിയും. ആദ്യം ഇവർക്കിടയിൽ നിന്നിരുന്ന സൂര്യൻ തൊട്ടടുത്ത ഷോട്ടിൽ നായികയുടെ പിറകിലേക്ക് പോവുകയും പിന്നീട് ശ്രീനിവാസന്റെ പിറകിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട്. 3 സൂര്യനെ ഒരേ സമയം കാണാൻ കഴിയുന്ന ഒരു അസുലഭ മുഹൂർത്തത്തിലാണ് പ്രിയദർശൻ ഈ രംഗം ചിത്രീകരിച്ചത്. 2006 പുറത്തിറങ്ങിയ ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിൽ ഈ സീനിൽ സൂക്ഷിച്ചു നോക്കിയാൽ ക്യാമറയോടൊപ്പം ഒരു കാടളകി വരുന്നതായി കാണാം. അനശ്വരം എന്ന സിനിമയിൽ നായികയായ ശ്വേതാമേനോൻ കൊല്ലപ്പെടുന്നത് ഒരു ക്രിസ്മസ് രാത്രിയിലാണ്. വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയുടെ കഥാപാത്രം ശ്വേതാമേനോന്റെ കല്ലറ സന്ദർശിക്കുമ്പോൾ മരിച്ച തീയതിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് May 7, 1985 എന്നാണ്. 1980-85 കാലഘട്ടത്തിൽ മെയ് മാസത്തിലും ക്രിസ്മസ് ആഘോഷിച്ചിരുന്നു എന്നാണ് ഡയറക്ടർ ഇതിലൂടെ തെളിയിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ദോസ്ത് എന്ന സിനിമയിലെ ഈ സീൻ നമുക്കൊന്ന് നോക്കാം. കുറേ ഗുണ്ടകൾ സംഘം ചേർന്ന് ദിലീപിൻ്റെ കഥാപാത്രത്തെ ആക്രമിക്കുമ്പോൾ അതുവഴി ബൈക്കിൽ വരികയായിരുന്ന കുഞ്ചാക്കോ ബോബൻ ഇത് കാണുകയും കാട്ടിലൂടെ ബൈക്കിൽ പറന്നു ചെന്ന് ദിലീപിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓടിച്ചുകൊണ്ടുവന്ന ബൈക്ക് മാറ്റി വേറെ ബൈക്കാണ് അദ്ദേഹം പറപ്പിക്കാനായി ഉപയോഗിച്ചത്. നല്ല സൗഹൃദങ്ങൾ ജീവിതത്തിനെന്നും താങ്ങും തണലുമാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന സീനായിരുന്നു ഇത്. 2001 പുറത്തിറങ്ങിയ ജയറാമിൻ്റെ സിനിമയാണ് ഷാർജ ടു ഷാർജ. ഈ സിനിമയുടെ ക്ലൈമാക്സിൽ വില്ലൻ ജയറാമിൻ്റെ കഥാപാത്രത്തിനോട് തോക്കുചൂണ്ടി കുറച്ചു നേരം സംസാരിച്ച ശേഷം വെടിവെക്കുന്നുണ്ട്. എന്നാൽ വെടിവെച്ച ശേഷമാണ് അതൊരു കണ്ണാടിയാണെന്ന് വില്ലൻ തിരിച്ചറിയുന്നത്. ഒരു കണ്ണാടി പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു വില്ലനായിരുന്നു ഈ സിനിമയിലെ വില്ലൻ. ദ ടൈഗർ എന്ന സിനിമയുടെ ക്ലൈമാക്സ് സീൻ നമുക്കൊന്ന് നോക്കാം. ജനവിധി താൻ നടപ്പാക്കുകയാണെന്നും പറഞ്ഞ് സുരേഷ് ഗോപിയുടെ കഥാപാത്രം വില്ലനായ സിദ്ദീഖിനെ ഇടിച്ചിടിച്ചൊരു കണ്ടെയ്നറിനുള്ളിലേക്ക് ആക്കുകയും തുടർന്നൊരു ടൈം ബോംബ് അതിനുള്ളിലിട്ട് കണ്ടെയ്നർ അടക്കുകയും ചെയ്യുന്നുണ്ട്. തൽക്ഷണം തന്നെ ബോംബ് പൊട്ടിത്തെറിക്കുന്നുണ്ടെങ്കിലും സായ്കുമാറിനോടൊപ്പം സ്ലോ മോഷനിൽ തിരിഞ്ഞു നടക്കുന്ന സുരേഷ് ഗോപിയെ നമുക്ക് കാണാൻ കഴിയും. തൊട്ടുമുമ്പിൽ അണുബോംബ് പൊട്ടിയാലും തനിക്കതൊരു വിഷയമേ അല്ല എന്ന് വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപി. 2008 പുറത്തിറങ്ങിയ വിജയ് സിനിമയാണ് കുരുവി. സിനിമയിൽ ഈ സീനിൽ വിജയ് വില്ലന്മാർ തോക്കുമായി ഓടിക്കുന്നുണ്ട്. ഓടിയോടി വിജയ് ഒരു കെട്ടിടത്തിൻ്റെ ടെറസിന് മുകളിലെത്തിയപ്പോൾ 1 കിലോമീറ്റർ അപ്പുറത്ത് കൂടി ഒരു ട്രെയിൻ വരുന്നത് കണ്ടു. രക്ഷപ്പെടാൻ മറ്റൊരു മാർഗവുമില്ലെന്ന് മനസ്സിലാക്കിയ വിജയ് ട്രെയിൻ ലക്ഷ്യമാക്കി ചാടുന്നുണ്ട്. ലോക സിനിമയിൽ തന്നെ ഏറ്റവും ദൂരമേറിയ ചാട്ടങ്ങളിൽ ഒന്നായിരുന്നത്. ഇതുവരെ സയൻറ്റിസ്റ്റുകൾക്കും റിസർച്ചേഴ്സിനും ഈ ചാട്ടം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. May 2021 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ 2 എന്ന ഹിന്ദി സിനിമയിൽ പെൺകുട്ടിയെ ശല്യം ചെയ്ത വില്ലന്മാരെ ജോൺ അബ്രഹാമിൻ്റെ പോലീസ് കഥാപാത്രം ശിക്ഷിക്കുന്നുണ്ട്. തുടക്കത്തിൽ തന്നെ യൂണിഫോം ഊരി ഇഴി തുടങ്ങുകയാണ് അദ്ദേഹം. ഓരോ ഇടിക്കുമിടയിൽ കിട്ടുന്ന ഗ്യാപ്പിൽ ജോൺ അബ്രഹാം തൻ്റെ മസിൽ പെരുപ്പിച്ച് കാണിക്കുന്നുണ്ട്. 2 വില്ലന്മാരെ കയ്യിലെടുത്ത് അമ്മാനമാടുന്നതിനിടയിലാണ് അവിടെ ദേശീയഗാനം ആലപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ തന്നെ വില്ലന്മാരെ താഴെയിട്ട് അദ്ദേഹം അറ്റൻഷനായി പ്രതിമയെ പോലെ നിൽക്കുന്നുണ്ട്. ഈ അവസരം മുതലെടുത്ത വില്ലന്മാർ നായകനെ അവിടെ കിടന്ന് മേശ കസേര മരപ്പലക തുടങ്ങി കയ്യിൽ കിട്ടി എല്ലാം എടുത്ത് പ്രഹരിക്കുന്നുണ്ട്. ഇതെല്ലാം പപ്പടം പോലും പൊടിയുന്നതല്ലാതെ നിന്ന് നിൽപ്പിൽ നിന്ന് അദ്ദേഹം ഒരു അടി പോലും വ്യതിചലിക്കുന്നില്ല. പക്ഷേ ദേശീയഗാനം തീർന്നതും അദ്ദേഹം പൂർവാധികം ശക്തിയോടെ അടി തുടരുന്നുണ്ട്. പലതരം ദേശസ്നേഹികളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കടുപ്പമുള്ള ഒന്നിനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വല്യേട്ടൻ എന്ന സിനിമയിൽ അസ്ഥിത്തറയിൽ വിളക്ക് കത്തിക്കുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെയും സഹോദരങ്ങളെയും കാണിക്കുന്നുണ്ട്.
ഈ സന്ദർഭത്തിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ വധിക്കാനായി വില്ലന്മാരയക്കുന്ന വാടക ഗുണ്ട ഇവർക്ക് പിറകെ തോക്കുമായി ഒളിച്ചിരിക്കുന്നുണ്ട്. തെങ്ങോലകൾക്കിടയിൽ ഒളിച്ചു നിന്ന അദ്ദേഹം വളരെ ഏകാഗ്രതയോടെ ഏറെ നേരം ഉന്നം പിടിച്ച ശേഷമാണ് വെടിപൊട്ടിക്കുന്നത്. പക്ഷെ വെടിയുണ്ട മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ അടുത്തൂടെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ ചീറുപാഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ ഉന്നം തെറ്റിയ വെടിയുണ്ട ഒരു ബോംബായി കലാശിക്കുകയും പിറകിൽ ചെന്ന് പൊട്ടിത്തെറിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് അന്താളിച്ച വാടക കൊലയാളി തുടർന്ന് തുരതുരെ വെടിവെക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം തന്നെ വീണ്ടും ബോംബായി മാറി പൊട്ടിത്തെറിച്ച് അന്തരീക്ഷം കൂടുതൽ വഷളാക്കുന്നുണ്ട്. ബോംബ് പൊട്ടിച്ച് കൊല്ലാനായിരുന്നു ഉദ്ദേശമെങ്കിൽ എന്തിനായിരിക്കും ആ വാടക കൊലയാളി അത്രയും നേരം ഇരുന്ന് ഉന്നം പിടിച്ചത്? സിംഗം 3 എന്ന സിനിമയിൽ ഈ സീനിൽ ന്യൂസ് റിപ്പോർട്ടറിന്റെ വേഷം അവതരിപ്പിക്കുന്ന ശ്രുതി ഹാസനെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് സൂര്യയും സംഘവും അറസ്റ്റ് ചെയ്ത് പോലീസ് ജീപ്പിൽ കൊണ്ടുപോവുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങി കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ വെച്ചിരുന്ന തന്റെ സ്കൂട്ടറുമായി മടങ്ങുന്നുണ്ട്. ശ്രുതി ഹാസന് ജാമ്യം കിട്ടുമെന്ന് മുൻകൂട്ടി കണ്ട് ഹോസ്റ്റലിലിരുന്ന അവരുടെ സ്കൂട്ടർ കോടതി വളപ്പിൽ എത്തിച്ച് നൽകിയ സൂര്യയും സംഘവും ഏത് ജനമൈത്രി പോലീസിനെ കാണും ഒരുപടി മുന്നിലാണ്. കമ്മീഷണർ എന്ന മൂവിയിൽ ഈ സീനിൽ പോലീസ് കഥാപാത്രമായ വിജയരാഘവൻ വെടിയച്ച കേൾക്കുമ്പോൾ തോക്കുമായി ഓടി വരികയും എതിരെ ഗ്ലാസ് പാത്രങ്ങളുമായി വരുന്ന റൂംബോയുടെ ട്രേ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ് പാത്രങ്ങൾ തറയിൽ വീണുടഞ്ഞിട്ടും തിരിഞ്ഞുപോലും നോക്കാതെ തൻ്റെ റൂം ലക്ഷ്യമാക്കി ആ റൂംബോയ് നടന്നു നീങ്ങുന്നുണ്ട്. ഇത്രയും നിശ്ചയദാർഢ്യത്തോടെ അയാൾ ആ റൂമിലേക്ക് പോകണമെങ്കിൽ അവിടെ എന്തായിരിക്കും?